ഇപ്പം നമ്മൾ ഒരു ഒന്നൊന്നര വർഷമായിട്ട് കൊറോണ ആയിട്ട് നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നു. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ എല്ലാ ഇപ്പം എൻ്റർടൈൻമെൻറ് ഇൻഡസ്ട്രിയിൽ ട്രാവൽ ടൂറിസം എല്ലാം ലോക്ക്ഡൗൺ ആയിരിക്കുന്ന സമയത്തേക്ക് നമുക്കൊരു ഭയങ്കര അൺസേർട്ടനിറ്റി ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ ഈ സുജാതയുടെ ഒരു പ്രൊജക്റ്റ് വന്നപ്പോഴത്തെ വീണ്ടും ഒരു സീരിയൽ ചെയ്യാൻ തീരുമാനിച്ചത്. അതിൻ്റെ രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞ ഒന്ന്, അതിൻ്റെ കഥയിൽ ഞാനെപ്പോഴും ഞാൻ ടെലിവിഷനിൽ എപ്പോഴും ചെയ്യുന്നത് നമ്മുടെ നായകസങ്കല്പില്ല, ധീരോദാത്തനതി പ്രതാപ ഗുണവാൻ എന്ന് പറയുന്നതാണ് സാധാരണ നായകസങ്കല്പം. ടെലിവിഷനിൽ എനിക്കൊന്നൊരു ഒരു ലൈഫിൽ ഏറ്റവും ഒരു റോൾ മോഡൽ ഹസ്ബൻഡ് എന്ന് പറയുന്നൊരു ക്യാരക്ടറായിരുന്നു ഡോക്ടർ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതായിരുന്നു ആ ക്യാരക്ടറിൻ്റെ അല്ലെങ്കിൽ ആ പ്രൊജക്റ്റിൻ്റെ സക്സസ് എന്ന് പറഞ്ഞത്. അപ്പം ഞാനിവിടെ വരുമ്പോഴത്തേക്കും ഇത് കുറച്ച് വ്യത്യസ്തമായൊരു കഥാപാത്രമായിരുന്നു. കാരണം എന്നോട് എൻ്റെ റൈറ്റർ കഥ പറയുമ്പോൾ പറയുന്നത് നമ്മുടെ ട്രാൻസില് അല്ലെങ്കിൽ ഡയമണ്ട് നെക്ലസിലൊക്കെ ഫഹദ് ചെയ്യുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ്. കുറച്ചെന്ന് വെച്ചാൽ അയാൾ കുറേ കൂടെ സെൽഫ് സെൻട്രിക്കാണ്, അയാളുടെ നേട്ടങ്ങളാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു കഥാപാത്രമാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു സോ കോൾഡ് ഫ്രെയിംഡ് ഹീറോ അല്ല, ഫ്രെയിമിൽ നിൽക്കില്ല അല്ല. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് ഞാനൊരു ചലഞ്ചിങ് എന്നുള്ള രീതിയിൽ അങ്ങനെ അത് ചെയ്യാമെന്ന് വിചാരിക്കും. ഞാൻ സർഖാനാണ് ഡയറക്ടർ, ഞാൻ അദ്ദേഹത്തിന് ലക്ഷ്യം സിനിമ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ശരി ലിമിറ്റ് ട്രൈ സംതിങ് ഡിഫറെൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. മാത്രമല്ല ഇത് നമ്മൾ പഴയ കാലത്തിലേക്ക് പോലെ പണ്ട് നല്ല നല്ല സീരിയലുകൾ ഉണ്ടായിരുന്നു, വളരെ കഥാപരമായിട്ടും സൗന്ദര്യപരമായിട്ടൊക്കെ നല്ല സീരിയലുകളൊക്കെ ഉള്ളത് പോലെ ഒരു വ്യത്യസ്തമായ സീരിയൽ ചെയ്യണമെന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ക്യാരക്ടർ, ഞാനത് ഒരുപാട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ ചിലപ്പോൾ ബോറടിക്കുന്നുണ്ടായിരിക്കും, നമ്മൾ ഈ കൊറോണയൊക്കെ വന്ന് ബിസിനസ്സൊക്കെ പൊളിഞ്ഞു പോയ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് 5-6 kg ഭാരമൊക്കെ കുറച്ച് ഞാൻ പൊതുവെ താടി വെക്കുന്ന കൂട്ടത്തിൽ. അപ്പോൾ അൻസാർ പറഞ്ഞ് താടിയൊക്കെ നമുക്ക് വളർത്താം, കട്ട് ചെയ്യേണ്ട, മുടിയൊക്കെ വളർത്തി. ചന്ദ്രനാണെങ്കിൽ 5 kg വെയിറ്റ് കൂട്ടി. ഞങ്ങൾ നൈറ്റിയൊക്കെ ഇട്ട് നൈറ്റി ഇട്ട ഒരു നായികയെ പോലും മലയാള ടെലിവിഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പക്ഷേ ഞങ്ങളങ്ങനെ ചെയ്തു. ഞാനാണ് കയ്യിലേക്ക് കൊടുത്ത് കയ്യില്ലാത്ത ബനിയനൊക്കെ ഇട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള വീടും പരിസരവും മറ്റേ അതിനകത്ത് കോഴി പശു ഇതൊക്കെ ആയിട്ട് നമ്മൾ ചെയ്ത് സീരിയൽ. ദൗർഭാഗ്യവശാൽ നിങ്ങൾ പ്രേക്ഷകർ, ഞങ്ങൾ നല്ലത് ശ്രമിച്ചിട്ട് പോലും നിങ്ങളിത് കാണാത്തത് കൊണ്ട് എൻ്റെ TRP ലെവൽ വളരെ മോശമാവുകയും ഒന്നുകിൽ സീരിയൽ നിർത്താം അല്ലെങ്കിൽ നമുക്ക് സോ കോൾഡ് സീരിയൽ ബ്രാക്കറ്റിലേക്ക് പോകാമെന്ന് വെച്ചിട്ട് ടക്കെന്ന് നമ്മൾ കഥാപരമായി എല്ലാ രീതിയിലും നമ്മൾ മാറ്റങ്ങളുണ്ടാക്കി. ഞാൻ ഷേവൊക്കെ ചെയ്ത് ചന്ദ്രവണ്ണമൊക്കെ കുറച്ച് അങ്ങനെ ഈ സീരിയൽ ഇപ്പം സൂര്യ TV-യിലെ ഏറ്റവും 1-ാം സ്ഥാനത്ത് പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ടെലിവിഷൻ പരമ്പരകളുടെ ഒരു വലിയ ഞാൻ ചർച്ച പങ്കെടുത്തിട്ടുണ്ട്, ടെലിവിഷൻ അവാർഡ് ഇതിൻ്റെ ക്വാളിറ്റി ഇല്ലെന്നൊക്കെ പറഞ്ഞു. എന്തുകൊണ്ട് നിലവാരം പോകുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഒരു ബിസിനസ്സാണ്. ഇപ്പോൾ ഇത് പ്രേക്ഷകൻ കാണുന്നത് നമ്മൾ കൊടുക്കാൻ നിർബന്ധിതരാകുമ്പോൾ പ്രേക്ഷകൻ കുറച്ചുകൂടെ നല്ലത് കണ്ടാൽ മാത്രമേ നല്ല സീരിയൽ വരത്തുള്ളൂ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ഒരു 20-22 എപ്പിസോഡ് നമ്മൾ ഇത്രയും ചെയ്തിട്ട് പോലും കണ്ട പ്രേക്ഷകർ അതിനെ നിരാകരിക്കുകയായിരുന്നു. അവർ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് പൂവൊക്കെ തലയിൽ വെച്ച് വലിയ ചോരച്ചുവപ്പ് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പട്ടുസാരിയൊക്കെ ഉടുത്ത് ഉറങ്ങുന്ന ആളുകളെ കണ്ട് ശീലിച്ചത് കൊണ്ടാണോ അല്ലെങ്കിൽ അങ്ങനെയാണെന്നൊക്കെ ചിന്തിച്ചത് കൊണ്ടാണോ, പ്രേക്ഷകർ കുറേ കൂടെ നന്നായാൽ മാത്രമേ നമുക്ക് നല്ല നിലവാരത്തിലുള്ള സീരിയലുകൾ കൊടുക്കാൻ നമുക്കിത് ഇതൊരു ബിസിനസ്സാണ്, മുന്നോട്ട് പോകത്തുള്ളൂ. ചാനലിന് എന്തായാലും നമ്മൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കഥയാണ് ഞങ്ങളത് മാറ്റിയപ്പോൾ ഇതിപ്പം ടെലിവിഷൻ സൂര്യ TV-യിൽ 1-ാം സ്ഥാനത്ത് സുജാത പൊക്കൊണ്ടിരിക്കുന്നത്.